എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ജെല്ലുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ലിനെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജെല്ലാണ് ഇത്. സ്കിൻ നന്നായിട്ട് നിറം വെക്കും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓപ്പൺ പോർസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് ക്ലോസ് ആകുന്നതിനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ജെല്ലിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മോക്കുരു വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകൾ, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറി കിട്ടുന്നതിനും ഈ ഒരു ജെല്ല് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മളിതൊരു ആദ്യത്തെ യൂസ് തന്നെ നല്ല കിടു റിസൾട്ടാണ്. പിന്നെ നമ്മളൊരു ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന വ്യത്യാസം നമുക്ക് അത് അനുഭവിച്ചറിയാൻ തന്നെ പറ്റും. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ജെല്ലാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി മറക്കാതെ പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ല് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് നമുക്കറിയാലോ, നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കാനും ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ പോറസ് ക്ലോസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു പൊട്ടറ്റോ ആണ്. അപ്പോൾ എല്ലാവരും എടുക്കുമ്പം ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം, അതല്ല എങ്കിൽ വലിയൊരു പൊട്ടറ്റോ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടവെള്ളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള ഫുള്ളായിട്ട് എടുക്കുമ്പം വലിയൊരു പൊട്ടറ്റോ തന്നെ വേണം. അപ്പോൾ ഇത് നമുക്കിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു ജ്യൂസ് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പം നമുക്ക് ഈ ജ്യൂസ് നമുക്കറിയാം, പൊട്ടറ്റോയുടെ ജ്യൂസ് ഒരു അല്പം നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ സ്റ്റാർച്ച് അടിഞ്ഞു കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വലിയൊരു പൊട്ടറ്റോ തന്നെ വേണം എന്ന് പറഞ്ഞത്, ഒരു എഗ് വൈറ്റ് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് ഒരു നേരത്തേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ നമുക്കൊരു മുട്ടവെള്ളയുടെ പകുതി എടുത്താലും മതിയാകും. അതുപോലെ തന്നെ കുഞ്ഞു പൊട്ടറ്റോ ഒരെണ്ണം എടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ അതാണ് നമുക്കത് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഒരു 5 മിനിറ്റിന് ശേഷം ഉള്ളതാണ് കേട്ടോ. 2 മിനിറ്റ് വെച്ചപ്പോൾ ഒന്നും ശരിക്കും അങ്ങ് സ്റ്റാർച്ച് അങ്ങ് അടിഞ്ഞില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഉള്ളതാണ്. 5 മിനിറ്റോ 10 മിനിറ്റോ വെക്കാം. നന്നായിട്ട് അതിൻ്റെ സ്റ്റാർച്ച് അടിയിലേക്ക് അടിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ തെളിനീരില്ലേ അതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് ആ സ്റ്റാർച്ച് മാത്രം മതി ഇതിനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മുട്ടവെള്ളയില്ലേ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടറ്റോയുടെ ഈ സ്റ്റാർച്ചും അതുപോലെ തന്നെ എഗ് വൈറ്റും കൂടി നന്നായിട്ട് മിക്സ് ആയി വരണം. അപ്പോൾ അതിനായിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്കാണ്. ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണ് എങ്കിൽ ഇതിൻ്റെ കൂടെ 2 സ്പൂൺ ഹണിയും കൂടി ചേർക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഏത് സ്കിൻ ടൈപ്പ് ആണ് എങ്കിലും നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ല, ഉണ്ടാവാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിതിനി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കും, അതുപോലെ തന്നെ സ്കിന്നിൽ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആവും കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ആ ഒരു ടൈം മതി നമുക്കിത് അബ്സോർബായി കിട്ടാനായിട്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, കാരണം നമുക്കതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് ഈവനിങ് ടൈമിലാണ്. അപ്പം നമുക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം വരാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ ഒരു മസാജും കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇത് കൈകാലുകളിലും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ കഴുത്തിലൊക്കെ ചിലർക്ക് കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്താലും വളരെയേറെ നല്ലതാണ്. പിന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറയില്ലേ അത് മാറിക്കിട്ടുന്നതിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് വേറെ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു പായ്ക്കാണ്. പിന്നെ നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് ഇത് വാഷ് ചെയ്ത് കളയണം. കാരണം കണ്ണിന് ചുറ്റുമുള്ള ചർമ്മം എന്ന് പറഞ്ഞാൽ നേർത്ത ചർമ്മമാണ്. അപ്പോൾ അത് ചുളിവുകൾ പെട്ടെന്ന് വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളൊരു അപ്ലൈ ചെയ്തൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എന്നും ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല കിടു റിസൾട്ടാണ് കേട്ടോ. നമുക്ക് ആദ്യ യൂസ് തന്നെ നല്ല നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ അറിവിലേക്കിട്ടൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വേറൊരു കാര്യം പറയാനുള്ളത്, വീഡിയോ ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത്ര സ്പീഡിൽ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ഒരുപാടൊക്കെ വിശദീകരിച്ച് വീഡിയോ പറഞ്ഞിട്ടില്ല. ഇനി കുറച്ചുകൂടെ വിശദീകരിച്ച് പറയണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് കുറച്ചുകൂടെ വീഡിയോ വിശദീകരിച്ച് പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോമായി കാണുന്നതുവരെ